കർമ്മ ശാസ്ത്രവും നിദാന ശാസ്ത്രവും മാത്രമല്ല ഗോളശാസ്ത്രവും ആ കാലഘട്ടത്തിലുള്ള സർവ്വവിജ്ഞാനങ്ങളും മനസ്സിലാക്കിയ പഠിച്ച ആധികാരികമായി ജനങ്ങളുടെ സംശയം തീർത്തു കൊടുക്കാൻ കഴിയുന്ന മഹാപണ്ഡിതനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനും ചരിത്രകാരനും ഫഖീഹും മുഫസ്സിറുമായ ഹാഫിദ് ഇബ്നു കസീർ അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം പ്രഗൽഭ ഷാഫിഈ പണ്ഡിതനായ ശംസുദ്ദീനുൽ ദഹബി തുടങ്ങിയിട്ടുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരിൽ പ്രധാനികളാണ്. അതേപോലെ തന്നെയാണ് പിൽക്കാലക്കാരനായ ഇമാമുദ്ദാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഖുർആനിലേക്കും സുന്നത്തിലേക്കും അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടുപോയ തന്റെ കാലഘട്ടത്തിലെ ജനങ്ങളെ ക്ഷണിച്ചു എന്നുള്ളതാണ്. മറ്റു സ്വന്തമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിയല്ല അദ്ദേഹം. അപ്പോൾ ഇതുകൊണ്ടൊന്നും മുജാഹിദ് പ്രസ്ഥാനം ഈ വ്യക്തികളോടും അല്ലാത്ത വ്യക്തികളോടും ഒരേ നിലപാടാണുള്ളത്. അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും അനുസരിച്ച് ആര് പ്രബോധനം ചെയ്തുവോ അവരംഗീകരിക്കുന്നു. ആ ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് ആര് പറഞ്ഞുവോ അത് സ്വീകരിക്കുന്നു. ആ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തത് ആര് പറഞ്ഞാലും അത് തള്ളിക്കളയുന്നു, അത് സ്വീകരിക്കുവാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നു. അത് ഇമാം ഷാഫിയാണെങ്കിലും ഇമാം മാലിക് ആണെങ്കിലും ഇമാം അബു ഹനീഫയാണെങ്കിലും അഹമ്മദ് ബിൻ ഹംബലാണെങ്കിലും അതേപോലെ മൊഹീദ്ദീൻ ഷെയ്ഖ് ആണെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയാണെങ്കിലും ഇമാമുദ്ദാവ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആണെങ്കിലും കേരളത്തിലെ പണ്ഡിതന്മാരാണെങ്കിലും അവർ പറഞ്ഞതിൽ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തതാണെങ്കിൽ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമില്ലാത്തതാണെങ്കിൽ അത് ന്യായീകരിക്കാനും അവരുടെ പിന്നാലെ നിൽക്കാനും അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ന്യായീകരിച്ചു നടക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ആളല്ല. അല്ലാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതല്ലാതെ മക്രി തങ്ങളുടെ അഭിപ്രായങ്ങളല്ല, മാഹിൻ ഹമദാനി ഷെയ്ഖിന്റെ അഭിപ്രായങ്ങളല്ല, വക്കം മൗലവിയുടെ അഭിപ്രായങ്ങളല്ല, കെ എം മൗലവിയുടെ അഭിപ്രായങ്ങളല്ല, ഇ കെ മൗലവിയുടെ അഭിപ്രായങ്ങളല്ല, എം സി സിയുടെ അഭിപ്രായങ്ങളല്ല, കരേക്കാട്ട് കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരുടെ അഭിപ്രായങ്ങളല്ല. അതേപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം. ഞങ്ങളുടെ മൗലവിമാര് പണ്ഡിതന്മാര് പ്രസംഗിച്ചതിലോ എഴുതിയതിലോ അബദ്ധങ്ങൾ കണ്ടാൽ അത് അബദ്ധമാണെന്ന് ഞങ്ങൾ പറയും, അത് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയില്ല, അബദ്ധത്തെ ഞങ്ങൾ ന്യായീകരിച്ചു നടക്കില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാത്രം സവിശേഷതയാണത്. ജീവിച്ചിരിപ്പുള്ളപ്പോൾ തന്നെ തെറ്റുകണ്ടാൽ തിരുത്തുന്ന ഇൽമിനോടുള്ള അറിവിനോടുള്ള പ്രതിബദ്ധതയും അതേപോലെ തന്നെ ലാളിത്യവും സ്വീകരിച്ച ആളുകളാണ് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും. മഹാനായ ഉമർ മൗലവി അദ്ദേഹം തന്റെ സൽസദീയിൽ വല്ല ലേഖനത്തിനും അബദ്ധങ്ങൾ വന്നത് ഏതെങ്കിലും ഒരു വായനക്കാരൻ ഒരു കാർഡിൽ എഴുതി അറിയിച്ചാൽ ഉമർ മൗലവി അടുത്ത ലക്കത്തിൽ തന്നെ ആ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തും. അദ്ദേഹം പറയും, ഇതാ എന്റെ സൽസദീയിൽ എന്റെ കഴിഞ്ഞ ലക്കത്തിൽ ഇത്രാം പേജിൽ വന്നിട്ടുള്ള ലേഖനം, അതിൽ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് ഒരു മാന്യ വായനക്കാരൻ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ ആ ലേഖനം എടുത്ത് പരിശോധിച്ചു, ആ വായനക്കാരൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആ ലക്കത്തിലെ ഇത്രാം പേജിലെ ഇത്രാമത്തെ വരി ഇങ്ങനെ തിരുത്തി വായിക്കേണ്ടതാണ് എന്ന് ഉമർ മൗലവി തിരുത്തു പ്രസിദ്ധീകരിക്കാറുണ്ട്. അൽമനാറ് തിരുത്തു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അബദ്ധം പറ്റിയാൽ അത് തിരുത്തണം. ആ അബദ്ധം ഉമർ മൗലവി പറഞ്ഞ അബദ്ധം എങ്ങനെ നമ്മൾ അബദ്ധമാണെന്ന് പറയും, കെ എം മൗലവി എഴുതിയത് നമ്മൾ എങ്ങനെ അബദ്ധമാണെന്ന് പറയും, അതേപോലെ ഇബ്നു ഖയ്യിമിന്റേത് എങ്ങനെ അബദ്ധമാണെന്ന് പറയും, ഇബ്നു തൈമിയ്യയുടേത് എങ്ങനെ അബദ്ധമാണെന്ന് പറയും, ഇമാം മാലിക്കിന്റേത് എങ്ങനെ അബദ്ധമാണെന്ന് പറയും, ഇമാം ഷാഫിയുടേത് എങ്ങനെ അബദ്ധമാണെന്ന് പറയും. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കാത്തതാണോ അവർ പറയുന്നത് എങ്കിൽ അത് സ്വീകരിക്കുവാൻ പാടില്ല. ഇത് അവർ തന്നെ പഠിപ്പിച്ചതാണ്. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്, ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയം. അതല്ലാതെ മൗലവിമാര് കൂടിയിരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല, അത് മൗലവിമാരുടെ അഭിപ്രായങ്ങളല്ല.
എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനി നിങ്ങൾ നോക്കൂ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാറുള്ളത് ഇവര് നിർബന്ധിച്ച് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, നിർബന്ധിച്ച് പെണ്ണുങ്ങളെ ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോകുന്നു, ഇതെങ്ങനെ ശരിയാകും? നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, റസൂലുള്ളാഹി തന്റെ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, ഈമാൻ കാര്യങ്ങൾ ആറെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ആണും പെണ്ണും ഒരുപോലെ സ്വീകരിക്കേണ്ടതാണ്. യാതൊരു വ്യത്യാസവും അതിലില്ല. ഈമാൻ കാര്യം ആറ് വേണ്ട, പെണ്ണിന് നാല് മതി എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാം കാര്യം പെണ്ണിന് മൂന്ന് മതി, അഞ്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇതുപോലെ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ ആര് പ്രവർത്തിച്ചാലും അവരുടെ പ്രവർത്തനം ഞാൻ പാഴാക്കില്ല. തുടങ്ങിക്കൊണ്ട് ഖുർആൻ പറയുന്നത്, അതെ, അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി. എന്താണ് അള്ളാഹുവിന്റെ മറുപടി? നിങ്ങളിൽ നിന്ന് ആരുടെയും പ്രവർത്തനം ഞാൻ പാഴാക്കിക്കളയില്ല. ആണാവട്ടെ പെണ്ണാവട്ടെ ആണ് ചെയ്യുന്നതും പെണ്ണ് ചെയ്യുന്നതും ഞാൻ പാഴാക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ത്യാഗത്തോടുകൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫല്ലദീന ഹാജറു, ഹിജറ പോകുന്നവര് തന്റെ വിശ്വാസത്തിന്, ആദർശത്തിന്, തന്റെ ദീനിനെ സംരക്ഷിക്കുന്നതിന് ചിലപ്പോൾ വീടും കുടുംബവും നാടും വിട്ടുകൊണ്ട് അഭയാർത്ഥിയായി പോകേണ്ടി വരും. നീ പെണ്ണാണ് പുറത്തിറങ്ങരുത്, പടുങ്കുപാത്രമാണ്, ഉടഞ്ഞു പോകും എന്നല്ല റസൂലുള്ള പറഞ്ഞത്. ആരാണ് ഇങ്ങനെ ഹിജറ പോകുന്നത്? അവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്കതിന് പ്രതിഫലമുണ്ടെന്നാണ് അല്ലാഹു പറയുന്നത്. റസൂലുള്ള സഹാബത്തിന് അബിസീനിയയിലേക്ക്, ആഫ്രിക്കയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ആ കൂട്ടത്തിൽ വനിതകളുമുണ്ടായിരുന്നു. നിങ്ങൾ പെണ്ണുങ്ങളാണ്, നിങ്ങളുടെ ഈമാൻ മറച്ചുവെച്ചാൽ മതി, നിങ്ങളുടെ ഈമാൻ പുറത്ത് കാണിക്കരുത്, നിങ്ങൾ വഴിയിൽ വെച്ചാരെങ്കിലും നിങ്ങളെ പീഡിപ്പിച്ചേക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. ഫല്ലദീന ഹാജറു വ ഉഖ്രിജു മിൻ ദിയാരിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ ആരാകട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഈമാന് നിങ്ങൾ മറച്ചു വെച്ചാൽ മതി. ഒരുപക്ഷെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലോ പടുങ്കുപാത്രങ്ങളെ നിങ്ങൾ ഉടഞ്ഞു പോകും എന്ന് നബി പറഞ്ഞില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ആണാവട്ടെ ആരാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് അതിനർഹമായ പ്രതിഫലമുണ്ടെന്നാണ് പറഞ്ഞത്. മൂന്നാമതായി പറഞ്ഞു, ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ എന്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെട്ടാൽ, മർദ്ദിക്കപ്പെട്ടാൽ, പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്കതിനുള്ള പ്രതിഫലമുണ്ട്, ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ അവരുടെ ഈമാന് മറച്ചു വെക്കണം, നിങ്ങൾക്ക് മർദ്ദനം സഹിക്കാൻ പറ്റില്ല എന്ന് റസൂലുള്ള പറഞ്ഞില്ല. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രുക്കളുടെ കുന്തമുനകൾ കൊണ്ട് ചുട്ടുപഠിപ്പിച്ച കുന്തമുനകൾ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളിൽ കുത്തിത്തുളച്ച് കയറ്റിക്കൊണ്ട് അതാ ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞപ്പോൾ നോക്കി നിൽക്കുന്ന റസൂലുള്ള പറഞ്ഞത്, കുടുംബമേ ക്ഷമിക്കുക, ക്ഷമിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞത്. ഫഇന്ന മൗഇദകുമുൽ ജന്നാ,
നിങ്ങളോടുള്ള വാഗ്ദാനം നിങ്ങൾക്കുള്ള സുവിശേഷം സ്വർഗമാണ് സ്വർഗമാണ് എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഏ പൊന്നേ നീ എന്തിനേ നിന്റെ ഈമാൻ പുറത്തു കാണിച്ചത് പുറത്തു പറഞ്ഞത് പീഡിപ്പിക്കപ്പെടാൻ ഉപദ്രവിക്കപ്പെടാൻ എന്ന് പറഞ്ഞില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ അവരുടെ പ്രവർത്തനം അല്ല വെറുതെയാക്കില്ല അവർക്കർഹമായ പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത് അതാ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ തന്റെ ബന്ധുവായ ബന്ധുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് വിശ്രമിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് പെട്ടെന്ന് റസൂലുള്ള ഉറക്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഉണരുന്നത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു നബിയേ മല്ലവീ യുദ്ഹികുക യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ ദൂതരെ അങ്ങേ ചിരിപ്പിച്ചതെന്താ റസൂലുള്ളാന്റെ മറുപടി ഞാൻ ഉറക്കത്തിൽ അള്ളാഹു എനിക്ക് സ്വപ്നദർശനം നൽകി നാസു മിൻ ഉമ്മത്തീ എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകള് അതാ സമുദ്രത്തിലൂടെ കപ്പൽപ്പട നയിച്ചുകൊണ്ട് ശത്രുക്കളുടെ നേരെ നീങ്ങുന്ന കാഴ്ചയാണ് അത് കണ്ട സന്തോഷത്തിലാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ഉറക്കിൽ നിന്ന് ഉണർന്നത് ഉടനെ തന്നെ അവര് പറഞ്ഞു പ്രവാചകന്റെ ബന്ധുവായ ആ സഹാബാവനിത നബിയോട് പറഞ്ഞു പ്രവാചകരെ ആ കപ്പൽപ്പടയിൽ പങ്കെടുക്കാൻ ഉൾപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കാൻ അവിടുന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പെണ്ണേ നീ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലിരുന്നാൽ മതി പെണ്ണിന് പുറത്തിറങ്ങാൻ പാടില്ല എന്നല്ല റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് അന്തിമിൻഹും നീ അവരുടെ കൂട്ടത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതാ റസൂലുള്ള കാലശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കപ്പൽപ്പട റോമിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ പ്രവാചകനോട് അന്ന് ആവശ്യപ്പെട്ട ആ സഹാബ വനിത ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതല്ലാതെ പാടില്ല പാടില്ലെന്ന് പറയുകയല്ല പ്രവാചകൻ യുദ്ധത്തിൽ പോകുമ്പോൾ ആ തന്റെ പത്നിമാരിൽ ആരെയെങ്കിലും കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു സഹാബ വനിതകളും കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ടായിരുന്നു അവര് ആയുധമെടുത്ത് അടർക്കളത്തിലിറങ്ങി ശത്രുക്കളോട് പടപൊരുതുകയല്ല ചെയ്തിരുന്നത് അത് അനിവാര്യമായ ഘട്ടത്തിൽ അവർ ആയുധമെടുത്ത് അടർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട് എന്നാൽ യോദ്ധാക്കളെ ശുശ്രൂഷിക്കുവാനും അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഇവർ തയ്യാറായിരുന്നു സന്നദ്ധരായിരുന്നു ഒരു യുദ്ധത്തിന്റെ വേളയിൽ ശത്രുക്കളുടെ ആക്രമണം ഭയന്നുകൊണ്ട് ചില സഹാബികൾ പിന്തിരിഞ്ഞു വന്നപ്പോൾ കയ്യിലുള്ള ആയുധമെടുത്തുകൊണ്ട് പിന്നെ യുദ്ധക്കളത്തിലേക്ക് ഇരച്ചു കയറിയ സഹാബ വനിതകൾ ചോദിക്കുന്നത് എവിടേക്കാണ് നിങ്ങൾ തിരിച്ചു വരുന്നത് ആരെയോർത്താ തിരിച്ചു വരുന്നത് ഞങ്ങളെ ഓർത്താണോ തിരിച്ചു വരുന്നത് റസൂലിനെ അവിടെ ഉപേക്ഷിച്ചാണോ തിരിച്ചു വരുന്നത് മടക്കി പോകും അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യുദ്ധക്കളത്തിലേക്ക് മടക്കി അയക്കാൻ മാത്രം ദൈവം പകരുന്നവരായിരുന്നു സഹാബ വനിതകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നത് രക്തസാക്ഷികളാകുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ അവർക്ക് അള്ളാഹു അതിനർഹമായ പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആനാണ് വ്യക്തമാക്കുന്നത് നോക്കൂ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ത്യാഗമുള്ള കർമ്മങ്ങളിൽ വരെ പെണ്ണുങ്ങൾ ചെയ്താൽ അത് വെറുതെയാവില്ല അതിനർഹമായ പ്രതിഫലം നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പെണ്ണിന് ജുമായുടെ കാര്യത്തിൽ മറ്റുള്ള ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ പെണ്ണിന് ആരാധനക്കുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകില്ല റസൂൽ നൽകില്ല എന്ന് പറയാൻ പറ്റുമോ നോക്കു നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് മദീനത്ത് പോയി ആദ്യമായി പള്ളി നിർമ്മിക്കുമ്പോൾ ആ പള്ളിക്ക് ബാബുൻ നിസാ പെണ്ണുങ്ങളുടെ പള്ളി എന്ന പേരിൽ ഒരു വാതിൽ പ്രവാചകൻ പ്രത്യേകം നിർമ്മിക്കാൻ പറഞ്ഞു ആ വാതിലിലൂടെ പെണ്ണുങ്ങളാണ് കടന്നു വന്നിരുന്നത് ആ മസ്ജിദിൻ നബിക്ക് ഒരുപാട് പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ട് ആ നിശ്ചിത സ്ഥലത്തുള്ള ബാബുൻ നിസാ പെണ്ണുങ്ങളുടെ വാതില് ഇന്നും നിലനിൽക്കുന്നു അതൊരാൾക്കും അടച്ചു പൂട്ടാൻ കഴിഞ്ഞിട്ടില്ല ആ വാതിലിലൂടെ പെണ്ണുങ്ങൾ ഇന്നും പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു മസ്ജിദിൻ നബിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ജമാഅത്തുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇത് വെറുതെ പെണ്ണുങ്ങൾക്ക് വരാനുള്ളതല്ല സംശയം ചോദിക്കാൻ വരാനുള്ളതല്ല പിഞ്ഞാണം എഴുതിക്കാൻ വരാനുള്ളതല്ല നേരെ മറിച്ച് റസൂലുള്ള ആദ്യകാലത്ത് ജുമാ നിർവഹിക്കുമ്പോൾ തന്നെ
പെണ്ണുങ്ങളും ആണുങ്ങളുടെ കൂടെ നബിയുടെ പള്ളിയിലുണ്ടായിരുന്നു എന്ന് ആദ്യകാലത്ത് ജുമായുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം. ഫതുഹുൽ ബാരി ഇബ്നു ഹജർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുഹിയുദ്ദീൻ ഷെയ്ഖ് തന്റെ ഉലിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ആദ്യകാലത്തിൽ വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ ഒരു കച്ചവട സംഘം റോമിൽ നിന്ന് വന്നപ്പോൾ ആദ്യകാലത്താണ്, അതുകൊണ്ട് പലരും ഈ പള്ളിയിൽ ജുമായാണ് എന്ന് ഓർക്കാത്ത തരത്തിൽ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി